ഈ മോഹൻലാൽ എന്നുള്ള ഒരു നടന് ഇപ്പൊ കഷ്ടകാലം എന്നൊന്നും പറയാൻ കഴിയുകയില്ല. പക്ഷേങ്കിൽ ഒരുപാട് പേരെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു സംഭവമുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് മോഹൻലാലിൻ്റെ ഇഷ്ടത്തിനല്ല ഇപ്പോഴത്തെ സിനിമയുടെ പോക്ക്. അതായത് മോഹൻലാലിനെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ ഇന്ന് അവകാശപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണോ എന്നുപോലും എനിക്ക് സംശയമുണ്ട്. അതായത് ഇപ്പം മമ്മൂക്ക എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പുതിയ പുതിയ സംവിധായകരും അതുപോലെ എഴുത്തുകാരെയും കൊണ്ടുവന്നിട്ട് അവരുടെ മനസ്സിലുള്ളത് ചൊഴിഞ്ഞ് അവർക്കെങ്ങനെയാണ് ആ സിനിമ കൊണ്ടുപോകാൻ ഇഷ്ടം അതുപോലെയുള്ള സിനിമ എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക സിനിമ ഇപ്പോഴും ഒരേ തരത്തിൽ തന്നെ ഇങ്ങനെ വിജയം കൈവരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ മോഹൻലാൽ എന്നുള്ള ഒരു നടനെ, അതായത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനല്ല ഇപ്പോഴും സിനിമയെടുക്കുന്നത്. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ട്ണർമാരുടെ താല്പര്യത്തിന്, ഇല്ലെങ്കിൽ അദ്ദേഹത്തെ വെച്ചെടുക്കുന്ന നിർമ്മാതാക്കളുടെ താല്പര്യത്തിന്. എനിക്ക് തോന്നുന്നത് മിക്കവാറും അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും നിർമ്മാതാവ് എന്നുള്ള ഒരാളെ കേന്ദ്രീകരിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് പൈസ കിട്ടുക എന്നുള്ള ഒരേ ഉദ്ദേശം മാത്രം, അതുപോലെ തന്നെ ഈ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഒരേ ഉദ്ദേശം മാത്രം. പക്ഷേ ഈ ഫാൻസിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എത്ര നാൾ ഇവർക്ക് സിനിമ ചെയ്യാൻ കഴിയും അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കാരണം ഈ ഫാൻസ് മാത്രം കണ്ടു കഴിഞ്ഞാലൊന്നും സിനിമ വിജയിക്കില്ല. ഈ ഫാൻസ് വിരലിലുണ്ടാവുന്ന ഒരു 4-5 എണ്ണം പോയിട്ട് കൈയടിച്ചത് കൊണ്ടൊന്നും ഫാൻസാണെന്ന് പറയാൻ കഴിയുകയില്ല. അതായത് കേരളത്തിൽ നല്ല സിനിമകൾ ആസ്വദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, ചില മോഹൻലാലിൻ്റെ ഇപ്പോൾ ഇറങ്ങിയ സിനിമകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കോ വേണ്ടിയിട്ട് ആരോ എടുത്ത സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു മൂല്യവും ഇല്ല. എന്ത് മൂല്യമാണ് അവകാശപ്പെടാനുള്ളത്? ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ എന്നുള്ള ഒരു സംവിധായകൻ അന്നെടുത്ത ഒരു സിനിമ അദ്ദേഹത്തെ സ്വതന്ത്രനായിട്ട് വിടണം, അദ്ദേഹത്തെ സ്വതന്ത്രനായിട്ട് വിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സിനിമയാണ് നമുക്ക് കാണേണ്ടതെന്നുള്ള തരത്തിൽ അദ്ദേഹം സിനിമ എടുക്കണമായിരുന്നു. പക്ഷേ അദ്ദേഹം അതല്ല എടുത്തത്. അദ്ദേഹം എടുത്ത സിനിമ ഏതോ ഒരു കുറച്ച് വിരലിലുണ്ടാവുന്ന ഫാൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ആ ഒരു പാറ്റേൺ തന്നെയാണ് പിന്നീടുള്ള എല്ലാ സിനിമകളും ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ എനിക്ക് തോന്നുന്ന 12th Man എന്നുള്ള ഒരു സിനിമ ജിത്തു ജോസഫും മാത്രമേ അദ്ദേഹത്തിൻ്റെ അതിൽ നിന്നും കുറച്ച് വ്യത്യാസമായി സഞ്ചരിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഒരുപക്ഷെ ജിത്തുവിന് അതിൻ്റെ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ജിത്തുവിനിൽ ഈ നിർമ്മാതാവിനും അതുപോലെ ലാലേട്ടനും ഒരു വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കാം ജിത്തുവിനെ അത് പൂർണ്ണമായും ഏൽപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ജിത്തു ജോസഫും ചിലപ്പോൾ 12th Man പുറത്തെല്ലിറങ്ങിയിട്ട് ആകെ കൊളാക്കി വെച്ചേനെ. പക്ഷേ ഏതായാലും അത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി. അതുപോലെ പൃഥ്വിരാജിൻ്റെ സിനിമ, പൃഥ്വിരാജിൻ്റെ ബ്രോഡാഡീസും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയ ഒരു സിനിമയാണ്, അത് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. പക്ഷെ ഇപ്പോഴും വരുന്ന പല സിനിമകളും ഇതാരേക്കോ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇപ്പോൾ പുതിയൊരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്, മോഹൻലാലിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളെ LJP വന്നിരിക്കുകയാണ്. ലിജോ ജോസ് പല്ലിശ്ശേരി എന്നുള്ള സംവിധായകൻ വന്നിരിക്കുകയാണ്. ലിജോ ജോസിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടിരിക്കാം, നമുക്ക് എന്തെങ്കിലും ഒന്ന് ആ സിനിമയിൽ ഉണ്ടാകും, ഒരു വെറൈറ്റി ഉണ്ടാകും, കണ്ടുമടുത്തതിൽ നിന്ന് ഒരു വ്യത്യാസം ഉണ്ടാകും എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. കാരണം നമ്മൾ ലിജോ ജോസിൻ്റെ ഇതിന് മുന്നേയുള്ള സിനിമ ചുരളി നമ്മൾ കണ്ടതാണ്. സംഭവം ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. അനാവശ്യമായ ഡയലോഗുകൾ, അനാവശ്യമായ എന്താ പറയുക, പാട്ടുകളും മറ്റേതൊന്നും കുത്തി നിറയ്ക്കാതെ മനുഷ്യൻ എന്താണ് വേണ്ടത് അതുമാത്രം കൊടുത്ത ഒരു സിനിമയാണ്. അതുപോലെ ഈ മൈ യു എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയിരുന്നു, അതും അതുപോലെ തന്നെയാണ്. അതായത് വളരെ നല്ല സിനിമയാണ് ആമേൻ. ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ, നല്ല നല്ല സിനിമകൾ എടുത്ത ലിജോൻ്റെ സിനിമയാണ് വരുന്നത്. ഇപ്പോൾ മമ്മൂക്കയെ വെച്ചൊരു സിനിമ എടുക്കുന്നുണ്ട്, ആ ഒരു അതിൻ്റെ ട്രീസറൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരെയും അതൊരു ആകാംക്ഷയുടെ മുൻമുളിയിൽ നിർത്തിയിരിക്കുകയാണ്. കാരണം മമ്മൂക്ക കടന്നുറങ്ങുന്ന ഒരു ഫോട്ടോ മാത്രം വെച്ചിട്ടുള്ള ഒരു ട്രീസറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്തോ ഉണ്ടതിൽ. ലിജോൻ്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പോയിട്ട് കുറേ കടലാസും പേനയെടുത്ത് എഴുതി കുത്തിക്കുറിച്ചിട്ട് ഇത് അതല്ല സിനിമ. ലിജോന് കൃത്യമായ കാര്യങ്ങളുണ്ട്, ആ ഒരു സിനിമ ഇങ്ങനെ വരും എന്നുള്ള ഒരു കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. പക്ഷേ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ ലിജോനെ വിശ്വസിക്കണം. അതായത് നിർമ്മാതാക്കളായിക്കഴിഞ്ഞാലും ഫാൻസ് എന്ന് പറയുന്ന ഫാക്ടറായിക്കഴിഞ്ഞാലും ലിജോനെ വിശ്വസിക്കണം. ലിജോൻ്റെ സിനിമയായിരിക്കണം ഇത്. അതായത് അല്ലാതെ ഇത് ഒരു മോഹൻലാൽ ഫാൻസ് സിനിമയോ മോഹൻലാലിൻ്റെ നിർമ്മാതാക്കളുടെ സിനിമയോ ആകരുത്. ലിജോൻ്റെ സിനിമയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ലാലേട്ടനെ അഭിമാനിക്കേണ്ട ഒരു വക ഉണ്ടാകും. അതുപോലെ വകയുണ്ടാകുമെന്ന് മാത്രമല്ല ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും. പക്ഷേ അത് ലിജോനെ വിശ്വസിച്ചിട്ട് ലിജോൻ്റെ സിനിമയായിരിക്കണം.
ലിജോയും ഇനി മറ്റുള്ള ഇപ്പോഴിറങ്ങുന്ന സംവിധായകരുടെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി സിനിമ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം ഈ സിനിമയും കൈവിട്ടു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ലിജോൻ്റെ സിനിമയാണെങ്കിൽ നമ്മൾ കാണും എന്നുള്ള തരത്തിൽ തന്നെയാണ്. അതിന് എല്ലാവർക്കും ഒരു വലിയ ആഗ്രഹവുമുണ്ട്. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ, ഈ ലാലേട്ടൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമ്മളെ ലാലേട്ടനെ ആരും പുച്ഛിച്ച് തള്ളാനോ അല്ലെങ്കിൽ ലാലേട്ടനെ ചെറുതായി കാട്ടാനോ ഒന്നും നമ്മൾ ശ്രമിക്കരുത്. നമുക്കൊരുപാട് നല്ല നല്ല സിനിമകളും കാര്യങ്ങളും ഒക്കെ തന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടനെ നമ്മൾ അങ്ങനെ അങ്ങ് വലിച്ചെറിയാനൊന്നും പാടില്ല. ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ നേടിയെടുത്തയാളാണ്. ഒരുപാട് പേര് കല്ലെറിഞ്ഞയാളാണ്. അതായത് അവാർഡൊക്കെ എന്താ ഈ ഇദ്ദേഹത്തിന് മാത്രമേ കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഇതാണ്. പക്ഷേ അദ്ദേഹത്തിന് അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ അഭിനയത്തെപ്പറ്റി നമ്മളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ അല്ല, പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ചു വേണം. പണ്ട് ബാലേട്ടനിലൂടെ BMW നേടിയെടുത്ത ലാലേട്ടൻ, അതുപോലെ നമ്മുടെ പഴയ ലാലേട്ടൻ, അതായത് LJP എന്ന പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ചു തരട്ടെ. അങ്ങനെ തുളസീദാസ് അതുപോലെ മിസ്റ്റർ ബ്രഹ്മചാരിയിലൂടെ പഴയ ലാലേട്ടനെ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പഴയ ലാലേട്ടനെ കിട്ടാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞിപ്പോഴാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.